എല്ലാവർക്കും നമസ്കാരം. പാൽത്തു ജാനുവർ എന്ന സിനിമ കണ്ടു. ആൻഡ് സിനിമയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കുറച്ചധികം വർഷമായിട്ട് ഇപ്പോൾ സിനിമ റിവ്യൂസൊക്കെ ചെയ്യാറുണ്ട്. ആൻഡ് വളരെ ജെന്യുവനായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യണത്. എല്ലാ റിവ്യൂ അങ്ങനെ തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള വിമർശനങ്ങളൊക്കെ എപ്പോഴും വരാറുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടെ നന്നാക്കാൻ വേണ്ടിയുള്ളൊരു ഊർജ്ജമായിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് നമുക്ക് റിവ്യൂ തുടങ്ങാം. ഇതിൻ്റെ അകത്ത് ബേസിലാണ് നായകനായിട്ട് വരുന്നത്. ആൻഡ് ബേസിലിൻ്റെ മാത്രം സിനിമയല്ല, ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ സിനിമയാണ്. ട്രെയിലറിൽ തന്നിട്ടുള്ളൊരു പ്രതീക്ഷ ഈ സിനിമ അതുപോലെ കൊണ്ടുപോയിട്ടുണ്ടോ? ചിരിപ്പടക്കം പൊട്ടിച്ചിട്ടുണ്ടോ? പിന്നെ എവിടെയാണ് സിനിമ നമ്മളെ മടുപ്പിച്ചത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കാൻ ശ്രമിക്കുക. സിനിമയുടെ പ്ലോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ യുവാക്കളായിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതായത് നമുക്ക് ഒരു പാഷൻ ഉണ്ടാവും, പക്ഷേ നമ്മൾ എത്തിച്ചേരുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെ എത്തിച്ചേരുന്ന ഒരാളായിട്ടാണ് ബേസിൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിലുണ്ട്. അദ്ദേഹം ഒരു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. മൃഗങ്ങളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു ഇൻസ്പെക്ടർ ആവുന്നതിൻ്റേതായിട്ടുള്ള രസകരമായിട്ടുള്ള കുറച്ച് കുറച്ച് മുഹൂർത്തങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പാഷനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ബേസിലിൻ്റെ ക്യാരക്ടർ പെട്ടുപോകുന്ന ഓരോ പ്രശ്നങ്ങളിലായിട്ട് ഓരോ പുതിയ ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തരും. അങ്ങനെ ആദ്യം നമ്മൾ കാണുന്ന ഇന്ദ്രൻസിനെയാണ്. ഇന്ദ്രൻസിൻ്റെ അഭിനയമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറൈറ്റി ഒരു സാധനമാണ്. പക്ഷേ അത് ഗംഭീരം എന്നൊന്നും പറയുന്നില്ല, നല്ല രീതിയിൽ പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോമഡി വർക്കൗട്ടും ആയിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഷമ്മി തിലകൻ്റെ ക്യാരക്ടറാണ്. ഷമ്മി തിലകൻ ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചില സീനുകളിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഷമ്മി തിലകൻ്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഷമ്മി തിലകൻ ഇങ്ങനെ കൗണ്ടറുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ബേസിലിന് അഭിനയിക്കാൻ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ബേസിൽ ആ ഒരു സ്പേസ് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ പോകുന്ന നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിരിച്ചൊരു പരുവാവണ ഒരുപാട് സിറ്റുവേഷൻസ് ഈ ഒരു സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്ന് 100% നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഈ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോഴാണ് സീൻ മനോഹരമാകുന്നത്. പക്ഷേ ബേസിൽ കോമഡി ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഒന്നും ബേസിൻ്റെ അടുത്ത് നിന്ന് വരുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്ന ബേസിലിൻ്റെ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലും കാണുന്നത്. പാൽത്തു ജാൻവറിൻ്റെ കഥ പുരോഗമിക്കുമ്പോൾ ജോണി ആൻ്റണിയുടെ കഥാപാത്രത്തിന് പ്രാധാന്യം കൂടിക്കൂടി വരുന്നുണ്ട്. അദ്ദേഹം ഒരു കലിപ്പ് മോഡലാണ്. കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. പഴയപോലെ തമാശകളൊന്നും ഈ ഒരു സിനിമയില്ല. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് കൈകാര്യം ചെയ്യുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുള്ള ഈ ഗ്രാമത്തിലെ വിശ്വാസികൾക്ക് ഊർജ്ജം പകരാനായിട്ട് ദിലീഷ് പോത്തൻ ഒരു പള്ളിയിലച്ചനായിട്ട് വരുന്നുണ്ട്. സാധാരണ കാണുന്ന പള്ളിയിലച്ചനിൽ നിന്നും വലിയ മെച്ചമൊന്നും നമുക്ക് ആ ഒരു റോളിൽ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കരിക്ക് വെബ് സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ള ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടി ഇതിൻ്റെ അത്ര നല്ല കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബേസിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടായിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ക്യാരക്ടർ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. പാൽത്തു ജാൻവർ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ലായിരുന്നു. ഒരു സാധാരണ കൊച്ചു സിനിമ, കുറേയധികം തമാശകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെയായിരുന്നു സിനിമ പോയിക്കൊണ്ടിരുന്നത്. ചില നിമിഷങ്ങൾക്ക് ശേഷമാണത് മാറി മറിയുന്നത്. ഈ സിനിമ കുറച്ച് നല്ല കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും ഒക്കെ അണിനിരത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇത് സിറ്റുവേഷനാണ്, ആ ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലോ, ഒരു ലൈഫ് എന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ സിനിമയിൽ കുറേയൊക്കെ നമുക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ട്. സിനിമയുടെ അവസാനത്തെ 30 മിനിറ്റിന് മുമ്പ് വരെ ഇതൊരു സാധാരണ സിനിമയാണ്, ആവറേജ് സിനിമ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 30 മിനിറ്റ് വന്നപ്പോൾ സിനിമ ആകെ മാറി മറിയുവാണ്. സിനിമയ്ക്ക് പുതിയൊരു ഊർജ്ജമൊക്കെ കിട്ടി, ലൈഫ് കിട്ടി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ സംഭവിച്ചു നമ്മളങ്ങ് ഇമോഷണലാക്കി കളഞ്ഞ്. വല്ലാണ്ടങ്ങ് കണക്റ്റായി അവസാനത്തെ 30 മിനിറ്റ്. നിങ്ങൾക്കും അതുപോലെ തന്നെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അവസാനത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പാൽത്തു ജാൻവർ എന്ന സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തുടക്കം തൊട്ട് ആ കണക്റ്റ് ആവാത്തതിൻ്റെ ഒരു കുഴപ്പം, ചെറിയ ചെറിയ മടുപ്പൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അവസാനം നിങ്ങൾ ആ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തിയൊക്കെ ലഭിക്കും. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫീൽ ഗുഡ് മൂവിയാണ് പാൽത്തു ജാൻവർ. ഒരു കാര്യം കൂടെ പറയാണ്ട്, വളർത്തു മൃഗങ്ങൾ വീട്ടിലുള്ളവരാണെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കൂടുതൽ രസിക്കും. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കുക.